രണ്ടായിരത്തി ഇരുപത്തി നാല് തിരഞ്ഞെടുപ്പിലേക്കുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് അതാണ് എല്ലാവരും കാത്തിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഉടൻ തന്നെ അതായത് ഇന്നല്ലെങ്കിൽ നാളെ തന്നെ അവർ പുറത്ത് വിടുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ന് തന്നെ ആകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്നത് അന്തിമ തീരുമാനം കേന്ദ്രത്തിൻ്റെ തന്നെയാണ് കേന്ദ്രം എന്തായാലും സ്ഥാനാർത്ഥികളെ എല്ലാം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി അത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുക എന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതുമാത്രമല്ല കേരളത്തിലെ ഉൾപ്പെടെ ആയിരിക്കാനാണ് സാധ്യത അവർ സ്ഥാനാർത്ഥി ലിസ്റ്റ് ആദ്യഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് വിടുമ്പോഴത്തേക്കും കേരളത്തിലെ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ കേരളത്തിലെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ആറ്റിങ്ങൽ തൃശൂർ പാലക്കാട് അതോടൊപ്പം തന്നെ പത്തനംതിട്ടയും തിരുവനന്തപുരവും കാണാനും ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അഞ്ച് മണ്ഡലങ്ങൾ എന്തായാലും അതിൽ ഉൾപ്പെടും പ്രധാനപ്പെട്ട അതായത് കേരളത്തിൽ വിജയസാധ്യത ബി ജെ പി കാണുന്ന അതോടൊപ്പം തന്നെ വോട്ട് ഷെയർ കൂടുതലുള്ള ഈ സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥി ലിസ്റ്റായിരിക്കും കേരളത്തിലെ അവർ ആദ്യം പുറത്തുവിടുന്നത് അപ്രതീക്ഷിത ട്വിസ്റ്റ് എന്തായാലും കേരളത്തിലെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഏറ്റവും കൂടുതൽ സസ്പെൻസ് ആക്കി നിലനിർത്തിയിരുന്ന തിരുവനന്തപുരം തന്നെയാണ് തിരുവനന്തപുരത്ത് ആരായിരിക്കും മത്സരിക്കാൻ വരുന്ന എന്നത് തന്നെയാണ് എല്ലാരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ദേശീയ നേതാവ് ഉറപ്പിച്ചു കഴിഞ്ഞു അതോ കേരളത്തിൽ നിന്നുള്ള ഒരു ആളായിരിക്കുമോ അവിടെ മത്സരിക്കുന്നത് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ദേശീയ നേതാവ് തന്നെ ആയിരിക്കാനാണ് ചാൻസ് കൂടുതലും കാണുന്നത് എന്തായാലും പലരുടെയും പേരുകളാണ് അതിൽ ഉൾപ്പെട്ടിരുന്നത് അതിൽ നിന്ന് തന്നെ ഒരാളെ കേന്ദ്ര താല്പര്യപ്രകാരം ഒരു ദേശീയ നേതാവ് തന്നെ ആയിരിക്കുമോ തിരുവനന്തപുരത്ത് മത്സരിക്കാനായിട്ട് നിൽക്കുന്നത് എന്ന് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെ കാര്യം പത്തനംതിട്ടയില് പി സി ജോർജിന്റെ പേര് തന്നെയായിരുന്നു ആദ്യം മുതൽക്കേ കേട്ടുകൊണ്ടിരുന്നത് കേന്ദ്രത്തിനും താല്പര്യമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷെ അന്തിമ തീരുമാനം വരുമ്പോഴത്തേക്കും സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരുമ്പോഴത്തേക്കും പി സി ജോർജ് പത്തനംതിട്ട ഉറപ്പിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും തൃശൂർ സുരേഷ് ഗോപി എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞ കാര്യം തന്നെയായിരുന്നു അവർ അല്ലാതെ തന്നെ അവിടെ പ്രചരണങ്ങളും കാര്യങ്ങളും എല്ലാം ആരംഭിച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഒഫീഷ്യലായിട്ട് പേര് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ എന്തായാലും തൃശൂർ കാണുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ ിയുടെ പേരുണ്ടാകും അതോടൊപ്പം തന്നെ ആറ്റിങ്ങല് വി മുരളീധരൻ എന്ന കാര്യം നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ പാലക്കാടും പാലക്കാടും ആറ്റിങ്ങലും അതുപോലെ തന്നെ തൃശൂരിലെയും പേരുകളാണ് ഒഫീഷ്യലായിട്ട് അവർ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവിടുന്നതിന് മുന്നേ തന്നെ ഈ മൂന്നിടങ്ങളിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ആരെന്നുള്ളത് നേരത്തെ തന്നെ അവർ അത് ഉറപ്പിച്ചു കഴിഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു ഈ പറയുന്ന പാലക്കാടും അതുപോലെ തന്നെ തൃശൂരും ആറ്റിങ്ങൽ ഇനി ഉള്ള സ്ഥലങ്ങൾ തിരുവനന്തപുരവും പത്തനംതിട്ടയും തന്നെയാണ് അതിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ തന്നെ ആയിരിക്കുമോ അതോ മറ്റേതെങ്കിലും ഒരു ദേശീയ നേതാവ് അവിടെ വരുമോ കേരളത്തിൽ നിന്നുള്ള ആരെങ്കിലും അവിടെ നിന്ന് മത്സരിക്കുമോ പത്തനംതിട്ടയിൽ പി സി ജോർജ് തന്നെ ആയിരിക്കുമോ അതോ അവസാന നിമിഷം പി സി ജോർജിനെ മറികടന്നുകൊണ്ട് മറ്റാരെങ്കിലും അവിടെ നിർത്തുമോ അതോടൊപ്പം തന്നെ മറ്റുള്ള നേതാക്കൾ എവിടെയൊക്കെയാണ് നിൽക്കേണ്ടത് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ശോഭ സുരേന്ദ്രനെയൊക്കെ ഇത്തവണ ഏത് സ്ഥലത്തായിരിക്കും കോഴിക്കോട് തന്നെയാണെന്നുള്ള കാര്യം തന്നെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് അപ്പോൾ ആ കോഴിക്കോട് ഉറപ്പിക്കാൻ പാകത്തിന് തന്നെയാണോ ആ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരുമ്പോഴത്തേക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് എന്തായാലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് കേരള ത്തിലെ ആ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരുമ്പോഴത്തേക്ക് പല തരത്തിലുള്ള സംഭവ വികാസങ്ങളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം തിരുവനന്തപുരത്ത് ഒരു ശക്തനായ സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ പി സി ജോർജ് തന്നെ ആയിരിക്കുമോ തുടക്കം മുതലേ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് തന്നെ ആദ്യം വരുമെന്നുള്ള തരത്തിലുള്ള ഒരു പ്രചരണങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരുന്നു പക്ഷേ പല കാരണങ്ങളാൽ അത് വൈകുകയായിരുന്നു ജനുവരി ആദ്യം വരുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫെബ്രുവരി ആയി മാറി ഇപ്പോൾ ഇതാ മാർച്ച് എന്തായാലും ഇപ്പോൾ അന്തിമ തീരുമാനം ആയി കഴിഞ്ഞിരിക്കുന്നു സുരേന്ദ്രൻ ആ ഒരു രീതിയിൽ സ്ഥാനാർത്ഥി പട്ടിക ലിസ്റ്റ് കേന്ദ്രത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞു കേന്ദ്രത്തിന്റെ അന്തിമ തീരുമാനവും അറിയിച്ചു കഴിഞ്ഞു കേന്ദ്രത്തിന്റെ തീരുമാനത്തിൽ ആരൊക്കെ ആയിരിക്കും ആ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഒഫീഷ്യലായിട്ട് ആ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരുമ്പോഴത്തേക്കും അറിയാൻ കഴിയുന്ന ഒരു അതോടൊപ്പം തന്നെ കേരളത്തിലെ മാത്രമല്ല ബി ജെ പി മറ്റു പല സ്ഥലങ്ങളുടെയും ഉൾപ്പെടെയാണ് ആ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് അവർ പുറത്തുവിടുന്നത് എന്തായാലും ബി ജെ പിയുടെ കൂടി സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരുമ്പോഴത്തേക്കും കേരളത്തിലും ഇന്ത്യ ഒട്ടാകെ ബി ജെ പി എലക്ഷൻ പ്രചരണങ്ങൾ ഇനി അതിവേഗത്തിൽ തുടങ്ങുമെന്ന കാര്യത്തിലും സംശയമില്ല